മനസമാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാതായിട്ട് അതിന് ഞങ്ങളൊരു ചേട്ടൻ ഉറക്കം കെടുത്തില്ല. നിങ്ങൾ ഉറങ്ങി കിടക്കുമ്പോൾ ആരെ ഉണർത്താതല്ല ഞങ്ങൾ ഞങ്ങളെ തൊഴിൽ ചെയ്യുന്നത്. കൈ കിട്ടുന്നതൊക്കെ മോഷ്ടിച്ചിട്ട് തമാശ പറയണം. നമ്മൾ ഇവരെ അടിക്കാൻ നിന്നാലേ നമ്മൾ ഇവരെ കാട്ടിൽ തരം താഴ്ന്നു പോകും. സ്നേഹമുള്ളവരാ നമുക്ക് തിരിച്ചടിക്കാം. നേരെ ചൊവ്വ മനുഷ്യന്മാര് മോഷ്ടിക്കാൻ കൂടി സമ്മതിക്കില്ലെന്ന് വെച്ചാ ചേട്ടാ സ്വയം തൊഴിൽ കണ്ടെത്താൻ ഭാഗമായിട്ട് എന്റെ പേപ്പർ കൊടുക്കരുത്. വേറെ പണി കിട്ടിയില്ലെങ്കിൽ നീ മോഷ്ടിക്കുമല്ലേ. പോലീസിനെ വിളിക്ക്. ഒന്ന് വേഗം വിടറോ സഹപ്രവർത്തക. സ്വാതന്ത്ര്യത്തിന്റെ കൂടെ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ട് പോയ സാധനമാ. ഇതിൽ കൂടുതൽ വേഗത്തിൽ പോയാലേ ഡീൽ ഒരു തെറിച്ചു പോകും. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആണുങ്ങൾ വേറെ ഉണ്ട്. അവന്മാരെത്തി യവന്മാരെ ഞാൻ പിടിച്ചോണ്ട് പോയാ ഞാൻ. അത്രയും പണി നമുക്ക് കുറഞ്ഞില്ലേ സാറേ. 36 വർഷം ഈ വേഷം വിട്ട് ചരിച്ചിട്ട് ഈ തൃക്കൈ കൊണ്ട് ഇന്ന് വരെ ഒരു ഉണ്ണാക്കനെയും പിടിക്കാൻ സാധിച്ചിട്ടില്ല. റിട്ടയർമെന്റിന് മുമ്പ് ഈ മരമാക്രികളെങ്കിലും പിടിച്ചു കൊടുത്ത് എല്ലാ കേസുകളും യവന്മാരുടെ കുഞ്ചി കടിച്ചേറ്റി പ്രൊമോഷൻ തട്ടിയെടുത്തിട്ട് എന്നെ കൂട്ടി കെട്ടിയെടുത്താൽ മതി എന്നാണ് എന്റെ പ്രാർത്ഥന. ഒന്ന് ചവിട്ടി വിടറോ. ബ്രേക്ക് ബ്രേക്ക് എവിടെ കള്ളമ്മ? കാക്കിയിട്ടോണ്ടാണോ അവിടെ കക്കുന്നത്? അത് തൊഴിലിന്റെ ഒരു യൂണിഫോം അല്ലേ. എന്നാ കതറിട്ടുണ്ട് കക്കിക്കൂടെ. എവിടെ തൊണ്ടി? ഇത് തെണ്ടി. തൊണ്ടി എവിടെ? വാങ്ങിച്ചു പിടിക്കണോ? ഇങ്ങനെ കൊണ്ടുപോ. കുപ്രസിദ്ധരായ രണ്ട് അന്താരാഷ്ട്ര മോഷ്ടാക്കളെയാണ് കോൺസ്റ്റബിൾ രുദ്രംപിള്ള അറസ്റ്റ് ചെയ്തത്. എവിടെ പത്രക്കാർ? ഓ അവിടെ ഫോട്ടോ. പത്രക്കാരോ സാറിന്റെ ടേബിൾ കാർഡ് അതങ്ങ് കോടതി പറഞ്ഞാ മതി. സാർ സമയത്തെത്തി ഞങ്ങളെ രക്ഷിച്ചു. കൂടുതൽ ലക്ഷം ഞാൻ ലാക്കപ്പി തരാം. അയ്യോ ഈ അയ്യോ അല്ല ഒരു പ്രമോഷൻ ഇടറോ. അത് കേടായി പോയി. പണ്ടാരം വണ്ടി വിടറോ. ഇയാളെ ഒരു കോപ്പിലെ പോലീസാ. ജീപ്പ് നിർത്തടോ. ആ തടിമണ്ണെ കുടീനത്തേറ്റം പോണം. പതുക്കെ പറയടോ. റിട്ടയർഡ് ഐ ജി ശാന്തസുന്ദര സാറാത്. എന്താ രുദ്രംപിള്ള ഒരു ആഹ്ലാദം? രണ്ട് പിടികിട്ടാ പുള്ളികളെ പിടിച്ചു സാർ. ആര്? ഞാൻ തന്നെ. എവിടെ? ജീപ്പിലുണ്ട് സാർ. പാട്ട് നിർത്തടോ. കോളനിയിലെ സ്ഥിരം മോഷ്ടാക്കളാ. ഹലോ. വെരി ഗുഡ്. ഇനി രുദ്രംപിള്ളക്ക് പ്രൊമോഷൻ ഉറപ്പാ. വേണോന്ന് വെച്ചാൽ ഈ രുദ്രംപിള്ള ഏത് അധോലോക നായകനെയും പിടിക്കാം സാർ. പിന്നെന്താ വേണമെന്ന് വെക്കാത്തെ? ജാതകവശാൽ കർമ്മണ്യേ വാധികാരസ്ഥേ മാഫലേഷു കഥാരചനേ എന്നാ. വിനാശകാലേ വിപരീത ബുദ്ധി. എന്റെ ഒരു പ്രൊമോഷൻ തുടങ്ങി ഞാനേ ആയത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് അതൊന്നും ആലോചിച്ച പിടിയിട്ടില്ല എന്റെ സാറേ. അനുഭവത്തിൽ ഒരു കേറുവാ പോകാൻ. ഇതോടോ ചിരിക്കുന്നേ? വെറുതെ എല്ലോടെ എനിക്ക് പ്രൊമോഷൻ കിട്ടാതെ. വണ്ടി വിടറോ. വണ്ടി ലോഷ്ടിച്ചല്ലേക്കാ. അല്ല നിന്റെ അമ്മായിയപ്പന്റെ നെഞ്ചത്തോട്ട്. അത് നമ്മുടെ ശാന്തസുന്ദരൻ സാറായിരിക്കും. ഓ മറ്റുള്ളവരുടെ ശാന്ത നഷ്ടപ്പെടുത്തി ഇയാൾക്ക് ആരടി ശാന്തസുന്ദരൻ പിള്ളന്ന് പേരിട്ടേ. ഒന്ന് പതുക്കെ പറ. നിങ്ങളുടെ ശരീരം നന്നാക്കാനായിട്ട് വെളുപ്പിനെ ജോഗിങ്ങിന് കൊണ്ടുപോകാൻ ഞാൻ സാറിനോട് പറഞ്ഞിരുന്നതാ. അയ്യോ എന്റെ അപ്പോ എന്നോട് വേണോട് ഈ കടുങ്കയ്യെ. അതിന് ഞാനെന്തോട് രണ്ട് ലിറ്റർ പാല്, 6 മുട്ട, 2 കിലോ ഏത്തക്ക, 12 ചപ്പാത്തി, ഇത്രയും ആണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയും ഉണ്ടെങ്കിൽ ഞാനൊരു ഹോട്ടൽ തുടങ്ങിയേനെ. ഈ ശരീരത്തിൽ കൊള്ളുന്ന അത്രക്കല്ലല്ലോ തമാശയുടെ സ്റ്റോക്ക്. പാരമ്പര്യമായി ഞങ്ങൾ തമാശക്കാരാ. എന്റെ അച്ഛനും വലിയ തമാശക്കാരനായിരുന്നു. അപ്പൊ അച്ഛൻ ആരാച്ചാരായിരുന്നു? ഓടിക്കോ. എണ്ണ നന്നായി ചൂടാവട്ടെ. കോഴിയെ മുക്കിപ്പൊഴിക്കാനുള്ളതാ. മുക്കിപ്പൊഴിക്കാൻ കോഴിയെ വേണ്ടടി. അയ്യോ
കുറുപ്പ് ഓട്ടം പഠിക്കാൻ ഇറങ്ങിയ കൂട്ടത്തിൽ നാട്ടുകാരി ചിലർ ഗുസ്തി പഠിക്കാൻ ഇറങ്ങിയത് ഞങ്ങൾ അറിഞ്ഞില്ല. അവന്മാരുമായി ക്ലാഷ് ആയതാ. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ ഈ കോപ്പിൽ ഇടപാടിനൊന്നും എന്നെ കിട്ടില്ല. ആ പഞ്ചായത്ത് ഇന്നും ഉണ്ടല്ലോ പുറകെ. ആ പീറ്റർ ജോൺസിനോട് പറഞ്ഞാൽ ഈ കിളവന്റെ ഷേപ്പ് മാറ്റും. ഇതിന് പീറ്റർ ജോൺസും വാട്ടർ സ്പോർട്ടും ഒന്നും വേണ്ട, നമ്മൾ തന്നെ മതിവാ. ഗുഡ് മോർണിംഗ് അങ്കിൾ. അങ്കിൾ കുറെ ദിവസമായി ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നു, എന്താണാവോ ഉദ്ദേശം? ഞാൻ അറിയപ്പെടുന്ന ഒരു സെക്സോളജിസ്റ്റ് എന്നിട്ടുപരി ഒരു പക്ഷി നിരീക്ഷകൻ കൂടിയാണ്. എന്നിട്ട് വല്ല പക്ഷികളും കണ്ടോ? എവിടെ? എല്ലാത്തിനെയും പിടിച്ച് കൂട്ടിലൊളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിലെ വിന്റർ ട്രീസിൽ നിറയെ പക്ഷികളാ. ഈ ദേശാടന കിളികളെ ഈ വിമൻസ് കോളേജിന്റെ കമ്പൗണ്ടിൽ ഞങ്ങളെപ്പോലെ ചെറുപ്പക്കാർക്ക് പ്രവേശനമില്ലല്ലോ. അങ്കിളുമാ ഞങ്ങളെ കൊണ്ടുപോകാം. ാലിയോ മറ്റോ ആണോ നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ പച്ചിലൊക്കെ കടിച്ചു തിന്നാനും പാവയ്ക്ക നീര് കുടിക്കാനും? ആ റാസ്കൽ അങ്ങനെ പലതും പറയും. അവൻ ഫാമിലി ഡോക്ടർ അല്ല, ഫാമിലി കില്ലറാ. റിട്ടയർഡ് ജഡ്ജായ ഡാഡി ഇങ്ങനെ തുടങ്ങിയാലോ? റിട്ടയർഡ് ജഡ്ജിമാര് വൈക്കോലും കാടിവെള്ളവും മാത്രമേ കഴിക്കാവൂന്ന് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ? ഹെൽത്ത് കെയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാ. ഡയറ്റ് കൺട്രോളിന്റെ കാര്യത്തിൽ എന്റെ ഡാഡി കണ്ട് പഠിക്കേണ്ടിരുന്നു. ഡാഡി പറഞ്ഞാലുണ്ടല്ലോ. എന്തൊരു കഷ്ടമായത്, ഡാഡിക്കൊന്നും മിണ്ടായിരുന്നൂടെ ഈ വയസ്സുകാലത്ത്. ഇനി ഞാനായിട്ടൊരു കുടുംബ കലഹം ഉണ്ടാക്കുന്നില്ല. പറ്റലെങ്കി പറ്റലേ.